യാക്കോബായ വിശ്വാസികളുടെ മുഖം തിരിക്കാൻ സർക്കാരിനാകുമോ കൊല്ലം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഒരു പീഡിത ജനസമൂഹത്തിൻ്റെ അവകാശ സംരക്ഷണത്തിനായി മലബാറിൽ നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവകാശ സംരക്ഷണ ജാഥ പതിനഞ്ചാം തീയതി തുടങ്ങിയിരിക്കുകയാണ് അത് അലകടലായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലൂടെ അവരുടെ വിശ്വാസത്തിനും ജീവിതത്തിൻ്റെയും സംരക്ഷണത്തിനായി അവർ നിലകൊള്ളുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിനായി അനീതിയുടെ ആ പടുകയത്തിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി തിരുവനന്തപുരത്തേക്ക് വരികയാണ് ഈ സമരങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിൻ്റെ കാരണം എന്താണ് കേരള സംസ്ഥാനത്തിൻ്റെ സിരാകേന്ദ്രം തിരുവനന്തപുരത്തായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഒരറ്റത്ത് കാസർഗോഡ് ഉള്ളവർക്ക് ഒരു വേദനയോ പ്രയാസമുണ്ടായാലും അവർ ഒരു ദിവസത്തിലധികം പത്ത് പതിനാല് മണിക്കൂറ് യാത്ര ചെയ്ത് വേണം അവരുടെ പരാതിയും പരിഹാരത്തിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേരാൻ അതങ്ങനായിപ്പോയി കാരണം നമ്മുടെ ഭരണശിരാകേന്ദ്രം നീളത്തിൽ കിടക്കുന്ന സംസ്ഥാനത്തിൻ്റെ നടുക്കല്ല അതൊരരികിലാണ് അതൊരിക്കലും മാറാനും പോകുന്നില്ല അങ്ങനെ ആ ഭരണശിരാകേന്ദ്രത്തിലിരുന്ന് ഈ സംസ്ഥാനത്തെ ഭരിക്കുന്ന ഭരണാധികാരികളോട് അഭ്യർത്ഥനയും അപേക്ഷയുമായിട്ടാണ് ഈ വലിയ ജനസാഗരം തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർ അർപ്പിച്ചിട്ടുണ്ട് അവരുടെ പ്രതീക്ഷയുടെ പകുതി ഭാഗം ഈ ഗവൺമെൻറ്റ് സാക്ഷാത്കരിച്ച് കൊടുത്തിട്ടുണ്ട് ആ സാക്ഷാത്കാരമാണ് ശവം അടക്കുന്നതിൻ്റെ ബില്ലെന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഏറെ വേദനിച്ചിരുന്ന ഒരു സമൂഹമാണിത് മരിച്ചാൽ പോലും രക്ഷയില്ലാതെ നിഷ്ഠൂരമായ അവസ്ഥയിൽ സ്വന്തം മാതാപിതാക്കളുടെ ശവശരീരം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അടക്കണമെന്നുള്ള ആ ഒരു വാശിയിലല്ല അതൊരു നിർവൃതിയാണ് അതൊരു പാരമ്പര്യം പകർന്നു കൊടുത്ത രണ്ടായിരം വർഷം കൊണ്ടുള്ള ചരിത്രം ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ പകർന്നു കൊടുത്ത വിശ്വാസത്തിൻ്റെ രോമാഞ്ചമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഉറ്റവരുടെ ശവശരീരം അടക്കണമെന്നുള്ളത് ആ വിശ്വാസത്തിന് വേണ്ടി അത് കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടി ഒരു കാലത്തും നടക്കാത്ത സംഭവങ്ങൾ ചെയ്യാൻ ചെയ്യാൻ മടിക്കുന്ന സംഭവങ്ങൾ ഇരുപതും മുപ്പതും ദിവസം വരെ സ്വന്തം അമ്മയുടെ ശവശരീരം ഒരു പേടകത്തിലാക്കിക്കൊണ്ട് മുറ്റത്ത് കാത്തുകൊണ്ടിരുന്ന ഒരു കുടുംബം സ്വന്തം ഇടവക പള്ളിയിൽ സ്വന്തം സെമിത്തേരിയിൽ അടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്വന്തം മാതാവിൻ്റെ ശവശരീരത്തെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തവർ ഈ ശവശരീരം കൊണ്ടുതന്ന് പുഴുങ്ങി തിന്നാനും ബിരിയാണി ഉണ്ടാക്കിയാലും കൊടുത്താൽ കൊടുക്കണമെന്ന് പറഞ്ഞ നിഷ്ഠൂരന്മാരായ സഭാ നേതൃത്വങ്ങളുടെ ഇടയിൽ സ്വന്തം വിശ്വാസം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ തീരുമാനമെടുത്ത ഒരു വലിയ ജനതയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ഗവൺമെൻറ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് ജനാധിപത്യത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെൻറ് അവരനീതിയായിട്ട് യാതൊന്നും ചോദിക്കുന്നില്ല അവരൊന്നും മാത്രമേ ചോദിക്കുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ വാങ്ങിയ സ്ഥലത്ത് ഞങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ ദേവാലയങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന് അടി അധിഷ്ഠിതമായി നടത്തപ്പെടുന്ന ശുശ്രൂഷകൾ ഞങ്ങൾക്ക് അവകാശമില്ലേ ഈ ചോദ്യം ലോകത്തോടെ ചോദിക്കുമ്പോൾ ആർക്കതിന് പുറംതിരിഞ്ഞ് നിൽക്കാനാകും ഏതെങ്കിലും മനസ്സാക്ഷിയുള്ള ഭരണാധികാരികൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കാനാകുമോ ഞങ്ങളുടെ വസ്തു ഞങ്ങളുടേതല്ലേ ഞങ്ങൾ കരം കൊടുത്ത ഭൂമി മറ്റാരുടേതാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി കുറ കൊടുക്കുവാൻ ഉള്ള ബാധ്യത ഒരു ഭരണാധികാരികൾക്കുണ്ട് അതിൻ്റെ ഉത്തരം ശരിയെങ്കിൽ ആ ഉത്തരം തരാൻ മാത്രമേ ഈ ഗവൺമെൻറ്റിനോട് ഈ ജനസമൂഹം ആവശ്യപ്പെടുന്നുള്ളൂ അതിനെ പ്രത്യുപകാരമായി നിങ്ങൾക്ക് അവരുടെ ചോര തരും അവരുടെ നീര് തരും അവരുടെ ഹൃദയം തരും നിങ്ങളുടെ ആപത്തിൽ നിങ്ങളെ കാത്തു പരിപാലിക്കാൻ അതിശക്തമായ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ ഒന്നിച്ച് ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നു നിങ്ങൾക്ക് തുടർഭരണമാണ് വേണ്ടതെങ്കിൽ ഈ ഇച്ഛാശക്തിയോടുകൂടിയ ജനസമൂഹം ഒന്നിച്ച് പറയുന്നു മുപ്പതോളം മണ്ഡലങ്ങളുടെ ഫലത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കി തരാൻ ശേഷിയുള്ളവരാണ് ഈ വിശ്വാസ ജനത എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് വഞ്ചന നടത്തിക്കൊണ്ട് പറയുന്ന ഒരു സമൂഹമല്ല അത് അവർക്ക് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ഉത്തരം മാത്രമേ ഉണ്ട് ഉള്ളൂ ഒന്നുകിലുണ്ട് അല്ലെങ്കിൽ ഇല്ല അവർ പറയുന്നു ഈ വിശ്വാസ ജനത ഒന്നിച്ച് പറയുന്നു ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നവർക്ക് അനീതിയായിട്ടൊന്നും ചെയ്തു തരരുത് അനീതിയായിട്ടൊന്നും വേണ്ട വളഞ്ഞ വഴിയിലൂടെ ഒന്നും വേണ്ട ഞങ്ങളുണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ അവകാശികൾ ആരെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കണ്ടുപിടുത്തത്തിനനുസരിച്ച് നിങ്ങൾ വിധി പ്രഖ്യാപിച്ച് നിയമമുണ്ടാക്കി അവരെ സംരക്ഷിക്കുക അല്ലാതെ യാതൊരു വളഞ്ഞ വഴിയും ആഗ്രഹിക്കുന്നില്ല കൈക്കൂലി കൊടുത്ത് വിധി നേടാൻ അവർക്ക് കഴിവില്ലായിരുന്നു ഈ ദുഷ്ടമാർഗത്തിലൂടെ ചതിയിലൂടെ നടത്തുന്ന ചതികളെക്കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അത്ര പാവപ്പെട്ട ഒരു ജനതയാണ് ഈ വിശ്വാസ സമൂഹം അവർക്ക് സഹിക്കാൻ മാത്രമേ അവർക്ക് ചരിത്രമുള്ളൂ ഈ സഭയുടെ പാരമ്പര്യം തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് കുഞ്ഞുങ്ങളെ ബലൂൺ പോലെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് അവരുടെ തല ചവിട്ടി പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് നിന്ന വിലവിച്ച ഏറ്റവും വലിയൊരു സമൂഹത്തിൻ്റെ പിൻഗാമികളാണ് ഈ കേരളത്തിലെ യാക്കോബ സഭ എന്ന് പറയുന്നത് അത് കേരളത്തിൽ ഒറ്റപ്പെട്ട സഭയല്ല ലോകത്തെ മിക്ക രാജ്യങ്ങളും അനേക രാഷ്ട്രങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ലോക സുറിയാനി സഭയാണ് ഈ നമ്മുടെ കേരളത്തിലുമുള്ള സുറിയാനി എന്ന് പറയുന്നത് അതല്ലാതെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ പൊട്ടിമുളച്ചതല്ല ആയിരക്കണക്കിന് വർഷത്തെ പഴക്കവും പാരമ്പര്യവും വിശ്വാസധീരതയുമുള്ള ഒരു സാധു സമൂഹമാണ് അവര് സാധു സമൂഹമായതുകൊണ്ടാണ് കേരളത്തിലെ ക്രമസമാധാനം ഇത്രയും ഭദ്രമായിരിക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ അവരെ ചൊറിഞ്ഞു ഉയർത്തി അവർ വൈരാഗ്യം തീർക്കുന്നവരാണെങ്കിൽ അവർ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇന്ന് കേരളത്തിൽ അനേക ക്രിമിനൽ കേസുകളും അനേക മരണങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കുമായിരുന്നു സ്വന്തം ഭവനത്തിൽ നിന്ന് കൈക്ക് പിടിച്ചിറക്കിയിട്ട് പോലും ഒരക്ഷരം തിരിഞ്ഞു പറയാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമൂഹമാണ് ലോകത്തെ കണ്ടുകൊണ്ട് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു അവർ സമ സമരത്തിൻ്റെ മാർഗങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു അവരവരുടെ പള്ളികളിലേക്ക് തിരിച്ചു കയറാനായിട്ട് ഒരുമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു ആ തിരിച്ചു കയറാനുള്ള ഒരുപടലിൻ്റെ ഇടയിൽ ആരും പോയി കയറരുത് എന്നുള്ളതാണ് സത്യം അവരവരുടെ പള്ളികളിലേക്ക് അവരുടെ രക്തവും അവരുടെ മാംസവും ചിതറിറച്ച് കിടക്കുന്ന അവരുടെ സ്വന്തം ദേവാലയങ്ങളിലേക്ക് അവർ കയറി അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ പ്രാർത്ഥിക്കട്ടെ അവർ പൂജ ചെയ്യട്ടെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ ദൈവത്തോടെ നിലവിളിക്കട്ടെ അത് തടയാനായിട്ട് ആര് ശ്രമിച്ചാലും അത് നടക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ അതിനെ നശിപ്പിക്കാൻ വരുന്നവരെ അവരല്ല നശിപ്പിക്കുന്നത് അത് ദൈവമെന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവം തന്നെ നശിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് ഈ നൂറ് കൊല്ലം കൊണ്ട് തുടർന്നു വരുന്ന ഈ നാശത്തിൻ്റെ കലഹം ഈ നശീകരണത്തിൻ്റെ കേസുകൾ കേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതാണ് മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ച് കളയുന്നതാണ് കേസുകളെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ ഒത്തൊരുമയോടെ മനസമാധാനത്തോടുകൂടി ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ക്രിസ്തുവിൽ എല്ലാ നാനാജാതി സമൂഹങ്ങളും സഹോദരന്മാരാണെന്നുള്ള തീഷ്ണയിൽ ഇവിടെ നടക്കട്ടെ അതുകൊണ്ട് സമാധാനത്തിൻ്റെ പുതുവത്സരം ഈ കേരളത്തിൽ പുലരട്ടെ സകല കേസുകളും ഇവിടെ അവസാനിക്കട്ടെ ഇതര മതവിശ്വാസികൾ ഈ ക്രിസ്ത്യാനികളോട് നേരത്തെ പുലർത്തിക്കൊണ്ടിരുന്ന ആ ഒരു സഹനവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഈ സഭകൾ തമ്മിലുള്ള അടികൊണ്ട് അവരുടെ ഇടയിൽ പോലും പുച്ഛമായി തീർന്നിരിക്കുന്നു ഇനിയെങ്കിലും ആ നന്മ ക്രിസ്ത്യാനികൾ ആരെയും ഒരു രാജ്യത്തിനെതിരെയും ഒരു സമൂഹത്തിനെതിരെയും ഉപദ്രവിക്കുന്നവരല്ല എന്നുള്ള സത്യമായൊരു വിശ്വാസം ഇതര സമൂഹങ്ങളിലുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര വേഗം ഈ ക്രിസ്ത്യാനികളുടെ ആശയങ്ങളും ക്രിസ്ത്യാനികളുടെ അർത്ഥങ്ങളും അവരുടെ സമൂഹങ്ങളും ഈ ഭാരതത്തിലുടനീളം പ്രത്യേകിച്ച് കേരളത്തിലുടനീളം പടരുവാനുള്ള കാരണവും അവരുടെ സ്നേഹവും അവരുടെ സഹാനുഭൂതിയും ഒന്നുകൊണ്ട് മാത്രമാണ് അതിനൂടാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിനെ മറ്റുള്ളവർ കണ്ടത് ക്രിസ്ത്യാനിയുടെ സ്നേഹത്തിലൂടെയാണ് അതാണ് ഇവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം സന്തോഷകരമായ പുതുവത്സരവും എല്ലാ സമൂഹത്തിനും എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ മാനവ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു i 2 eye News, an eye for truth.